ഒളിമ്പ്യൻ മേഴ്സി കുട്ടൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റാവും. സ്പോർട്സ് കൗൺസിലിന് കായിക താരങ്ങൾ നേതൃത്വം നൽകണമെന്ന കായിക മന്ത്രി ഇ പി ജയരാജന്റെ തീരുമാനമാണ് കാരണം. സി പി എം നേതൃത്വത്തിന്റെ അംഗീകാരവും കിട്ടി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കായിക താരം തന്നെ വേണമെന്ന് കായിക മന്ത്രി ഇ പി ജയരാജൻ, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ എന്നിവർ നിലപാട് കടുപ്പിച്ചിരുന്നു. പാർട്ടി സംസ്ഥാന ഘടകം ഇത് അംഗീകരിച്ചതോടെ നിലവിലെ വൈസ് പ്രസിഡന്റ് ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടനെ പ്രസിഡന്റാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ചില എതിർപ്പുകൾ ഉയർന്നെങ്കിലും മേഴ്സിക്കുട്ടനെ പ്രസിഡന്റാക്കണമെന്ന നിലപാടിൽ മന്ത്രി ഉറച്ചുനിന്നു. മൂന്നാം തവണയും പ്രസിഡന്റാവാനുള്ള ടി പി ദാസിന്റെ ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയായി. എന്റെ സ്ഥാനം പോയത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഒന്ന് വയസ്സ്, മറ്റൊന്ന് പിന്നെ മേഴ്സിക്കുട്ടനെ പോലുള്ള ആളുകൾ വരണം എന്നുള്ളത്. വയസ്സ് എനിക്ക് ബാധകം അല്ല, നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ബാധകം, സാങ്കേതികമായി ബാധകമല്ലെങ്കിൽ പോലും ഒരു ധാർമ്മികതയുടെ പേരിൽ അത് ബാധകമാണ്. കണ്ണൂരിൽ നിന്നുള്ള ഒ കെ വിനീഷ് വൈസ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാർ, ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ നായകൻ ഐ എം വിജയൻ എന്നിവരടക്കം 9 പേർ പുതിയ ഭരണസമിതിയിലെത്തും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-നും ഭരണസമിതി തെരഞ്ഞെടുപ്പ് 8-നും നടക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.